നമസ്കാരം. പി എസ് സി ടോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരമാണ്. ഇതാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഏത് ഈ അവാർഡ്. ഏതാണ് മേജർ ധ്യാൻചന്ദ് പുരസ്കാരം, ഖേൽരത്ന പുരസ്കാരം. നമ്മുടെ 2021 രാജീവ് ഗാന്ധി ഖേൽരത്ന എന്ന പേരെടുത്ത് മാറ്റി എന്താക്കി, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന എന്ന പുരസ്കാരം എന്നാക്കി അല്ലേ. അപ്പോൾ ഇനിയുള്ള പരീക്ഷകളിലെല്ലാം ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, മേജർ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആര്, അല്ലെങ്കിൽ എന്താണ് 2020 ലഭിച്ചത് ആർക്ക്, അങ്ങനെയായിരിക്കും ചോദിക്കുന്നത് മേജർ ധ്യാൻചന്ദ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോണം, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന് പറയും, ഖേൽരത്ന പുരസ്കാരം എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ഖേൽരത്ന തന്നെയാണ്, കേട്ട പേര് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. നമ്മൾ ഈ സ്പോർട്സുമായി ബന്ധപ്പെടുമ്പോൾ ഇത് ആദ്യം മുതൽ അവസാനം വരെ നല്ല അടിമുടി നമ്മൾ കറക്റ്റാണ് പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് കിട്ടിയ വ്യക്തികൾ, ഏത് വർഷമാണ് ഇവർക്ക് കിട്ടിയത്, ഇവരുടെ കായിക ഇനം ഏതാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. നോക്കണം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ആദ്യം പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ്, ഭാരത സർക്കാർ, എന്താണ് ഭാരത സർക്കാർ കായികത്തിനു നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം, എന്താണ് ഭാരത സർക്കാർ കായികത്തിനു നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമെന്നോ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള പുരസ്കാരമെന്നോ ചോദിച്ചാൽ ഇതാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് പറയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റും കേട്ടാ. ഭാരത സർക്കാർ കായികത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം അഥവാ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള പുരസ്കാരമാണ് ഏത്, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന. ഇതിൻ്റെ സമ്മാനത്തുക 25 ലക്ഷമാണ്. എത്രയാണ്, 25 ലക്ഷമാണ് ഇതിൻ്റെ സമ്മാനത്തുക. എന്നാൽ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ഏർപ്പെടുത്തിയത് 1991-92 എന്നാണ്. 1991-92 കാലഘട്ടത്തിലാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ഏർപ്പെടുത്തിയത്. പി എസ് സി ഒരുപാട് പ്രാവശ്യം ഈ വർഷം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദിച്ച ക്വസ്റ്റ്യനാണ്, മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ആര് എന്നാണ്. ആരാണ് ആദ്യ വ്യക്തി? വിശ്വനാഥൻ ആനന്ദ്. ആരാണ് വിശ്വനാഥൻ ആനന്ദ്? ആരാണ് വിശ്വനാഥൻ ആനന്ദ്? ആണ് ആദ്യമായി ലഭിച്ച വ്യക്തി അല്ലേ. അദ്ദേഹം ചെസ് താരമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം അല്ലേ, ചെസ് താരമാണ്. എന്നാൽ അദ്ദേഹത്തിന് ഏത് ഇയറിലാണ് ലഭിച്ചത്? 1991-92. അപ്പോൾ ഒന്നും കൂടി ഞാൻ പെട്ടെന്ന് പറയാം, ഭാരത സർക്കാർ കായികത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം അഥവാ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള പുരസ്കാരമാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന. ഇതിൻ്റെ സമ്മാനത്തുക 25 ലക്ഷമാണ്. 25 ലക്ഷം ഇത് ഏർപ്പെടുത്തിയത് 1991-92 എന്നാണ്. 1991-92 ഏർപ്പെടുത്തിയത്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തിയാണ് വിശ്വനാഥൻ ആനന്ദ്. ചെസ് വർഷം 1991-92. ഇനി രണ്ടാമത് ലഭിച്ച വ്യക്തി, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ച രണ്ടാമത്തെ വ്യക്തി, രണ്ടാമത്തെ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് ഗീത് സേത്തി. ആരാണ് ഗീത് സേത്തി? ആരാണ് ഗീത് സേത്തി? ആരാണ് ഗീത് സേത്തി? ഇദ്ദേഹം ബില്ല്യാർഡ്സ് ആണ്. ഇദ്ദേഹത്തിന്റെ കായിക ഇനം ഏതാണ്? ബില്ല്യാർഡ്സ്. ഏതാണ് ബില്ല്യാർഡ്സ്? ഏതാണ് ബില്ല്യാർഡ്സ് ആണ്. ഇദ്ദേഹത്തിന് എന്താണ് ലഭിക്കുന്നത്? 1992-93. ഏത് വർഷമാണ്? 1992-93. ഏത് വർഷമാണ്? 1992-93. 2001 കാലഘട്ടം വരെ ഇങ്ങനെയാണ് കൊടുത്തിരുന്നത്. എന്താണ്? 92-93, 94-95 ഇങ്ങനെയാണ് കൊടുത്തിരുന്നത്. 2001 ശേഷം ഓരോ ഇയർ ആക്കി. എങ്ങനെയാണ്? 2001 ആർക്കൊക്കെ കിട്ടുപോയി, 2002 ആർക്കൊക്കെ കിട്ടി, ഇങ്ങനെയാണ് കൊടുത്തു വരുന്നത് കേട്ടോ. അപ്പം നോക്കിയാണ്, രണ്ടാമത് ലഭിച്ച വ്യക്തി ഗീത് സേത്തി ബില്ല്യാർഡ്സ്, 1992-93. പി എസ് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഗീത് സേത്തി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ബില്ല്യാർഡ്സ് ആണ്, മറക്കരുത്. ഇനി മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വനിത, ഇതും ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യ വനിത ആരാണ്? കർണം മല്ലേശ്വരി. ആരാണ് കർണം മല്ലേശ്വരി? ആരാണ് കർണം മല്ലേശ്വരി? ആരാണ് കർണം മല്ലേശ്വരിയാണ് ആദ്യ വനിത. ഇവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരാദ്വഹനം. ഇതാണ് ഭാരാദ്വഹനം, അതായത് വെയ്റ്റ് ലിഫ്റ്റിംഗ്. ഭാരാദ്വഹനം അഥവാ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ് കർണം മല്ലേശ്വരി.
അപ്പോൾ വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1994-95 ആണ് ഏട്ടാ. അപ്പോൾ ആദ്യ വനിത മേജർ ധ്യാൻചന്ദ് കേൽഡറിന് ലഭിച്ച ആദ്യ വനിതയാണ് കർണം മല്ലേശ്വരി. ഭാരദഹനം, ഭാരദഹനമാണ് 1994-95. എന്നാൽ രണ്ടാമത്തെ വനിത മേജർ ധ്യാൻചന്ദ് കേൽഡറിന് പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് കുഞ്ച റാണി ദേവി. ആരാണ് കുഞ്ച റാണി ദേവി? ആരാണ് കുഞ്ച റാണി ദേവി? മണിപ്പൂരുകാരിയാണ് കുഞ്ച റാണി ദേവിയാണ്. ഇവരും എന്ത് തന്നെയാണ്? ഭാരദഹനം അഥവാ വെയ്റ്റ് ലിഫ്റ്റിംഗ് തന്നെയാണ്. ഭാരദഹനം അഥവാ വെയ്റ്റ് ലിഫ്റ്റിംഗ് തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത്. 1995-96 എന്നാണ്, 1995-96 കാലഘട്ടത്തിലാണ്. എന്നാൽ ധ്യാൻചന്ദ് കേൽഡറിന് ലഭിച്ച ആദ്യ ടെന്നീസ് താരം എന്താണ്? ആദ്യ ടെന്നീസ് താരം ആരാണ്? ആദ്യ ടെന്നീസ് താരം നമുക്കറിയാം ലിയാണ്ടർ പേസ്. ആരാണ് ലിയാണ്ടർ പേസ്? ആരാണ് ലിയാണ്ടർ പേസ് ആണ് മേജർ ധ്യാൻചന്ദ് കേൽഡറിന് ലഭിച്ച ആദ്യ ടെന്നീസ് താരം. ആരാണ് ലിയാണ്ടർ പേസ് ആണ്. ആരാണ് ലിയാണ്ടർ പേസ്? വർഷം 1996-97. അപ്പോൾ ഓടിച്ചു നോക്കുക, മേജർ ധ്യാൻചന്ദ് കേൽഡറിന് ഭാരത സർക്കാർ കായികത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരം, സമ്മാന തുക 25 ലക്ഷം 1991-92 ഏർപ്പെടുത്തിയത്. ആദ്യമായി ലഭിച്ചത് വിശ്വനാഥ് ആനന്ദ് ആണ്, ചെസ്സിലാണ്, വർഷം 1991-92. രണ്ടാമത് ലഭിച്ചത് ഗീത് സേതിക്കാണ്, ബില്ല്യാർഡ്സ് ആണ്, വർഷം 1992-93. ആദ്യം ലഭിച്ച വനിത കർണം മല്ലേശ്വരി. ഭാരദഹനമാണ് അവരുടെ കായിക ഇനം, വർഷം 1994-95. രണ്ടാമത് ലഭിച്ച വനിത കുഞ്ചറാണി ദേവി. കുഞ്ചറാണി ദേവി ഭാരദഹനം തന്നെയാണ്, 1995-96. ആദ്യ ടെന്നീസ് താരം ആരെന്ന് ചോദിച്ചാൽ ലിയാണ്ടർ പേസ് ആണ്, 1996-97. നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ഈ വർഷങ്ങളെല്ലാം ചോദിക്കുമെന്ന്. ബ്രോ, കായിക ഇനം എന്ന് പറയുന്ന ടോപ്പിക്ക് എന്താണ് എല്ലാത്തിലും ഉണ്ട് ഇപ്പോൾ, കായികം എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ പി എസ് സി ഏത് ചോദിക്കുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇയർ പഠിച്ച് പോയാലേ പറ്റൂ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് പഠിക്കുക. അടുത്ത മേജർ ധ്യാൻചന്ദ് കേൽഡറിന് പുരസ്കാരം ലഭിച്ച ആദ്യ ക്രിക്കറ്റ് താരം, ആദ്യ ക്രിക്കറ്റ് താരം ആര് എന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറാണ്. ആരാണ് സച്ചിൻ ടെണ്ടുൽക്കറാണ്? ആരാണ് സച്ചിൻ ടെണ്ടുൽക്കറാണ്. വർഷം 1997-98 വർഷം 1997-98. എന്നാൽ മേജർ ധ്യാൻചന്ദ് കേൽഡറിന് പുരസ്കാരം ലഭിച്ച ആദ്യ ഹോക്കി താരം, ആദ്യ ഹോക്കി താരം ആരെന്ന് ചോദിച്ചാൽ ധൻരാജ് പിള്ള. ആരാണ് ധൻരാജ് പിള്ള? ആരാണ് ധൻരാജ് പിള്ള? വർഷം 1999-2000. വർഷം ഏതാണ്? 1999-2000. എന്നാൽ മേജർ ധ്യാൻചന്ദ് കേൽഡറിന് പുരസ്കാരം ലഭിച്ച ആദ്യ ബാഡ്മിന്റൺ താരം, ആദ്യ ബാഡ്മിന്റൺ താരമാണ് പുല്ലേല ഗോപിചന്ദ്. ആരാണ് പുല്ലേല ഗോപിചന്ദ്? ആരാണ് പുല്ലേല ഗോപിചന്ദ്? ആരാണ് പുല്ലേല ഗോപിചന്ദ്? 2000-2001 ഇയർ, 2000-2001. അപ്പോൾ മേജർ ധ്യാൻചന്ദ് ലഭിച്ച ആദ്യ ക്രിക്കറ്റ് താരം സച്ചിൻ, 1997-98. ആദ്യ ഹോക്കി താരം ധൻരാജ് പിള്ള, 1999-2000. ആദ്യ ബാഡ്മിന്റൺ താരം, പുല്ലേല ഗോപിചന്ദ്, രണ്ടായിരത്തി ഒന്ന്. ഇനി അടുത്തത് മേജർ ധ്യാൻചന്ദ് കേൽഡറിന് പുരസ്കാരം ലഭിച്ച ആദ്യ ഷൂട്ടിംഗ് താരം, ആദ്യ ഷൂട്ടിംഗ് താരമാണ് അഭിനവ് ബിന്ദ്ര. ആരാണ് അഭിനവ് ബിന്ദ്ര? എന്നാണ് 2001 അല്ലേ. നമുക്ക് അഭിനവ് ബിന്ദ്ര വ്യക്തിഗത ഇനത്തിൽ ഒളിമ്പിക്സിൽ ആദ്യമായി സ്വർണം നേടിത്തുന്ന വ്യക്തിയാണ് ആര്? അഭിനവ് ബിന്ദ്ര അല്ലേ. 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കണം. അപ്പോൾ ആദ്യ ഷൂട്ടിംഗ് താരം ആരെന്ന് ചോദിച്ചാൽ അഭിനവ് ബിന്ദ്ര, 2001. ഇനി മേജർ ധ്യാൻചന്ദ് കേൽഡറിന് പുരസ്കാരം ലഭിച്ച
ആദ്യ മലയാളി എന്നോ മലയാളി വനിത ആരെന്നോ ചോദിച്ചാൽ അത് കെ എം ബീനാമുൾ ആരാണ് കെ എം ബീനാമുൾ ആരാണ് കെ എം ബീനാമുൾ വർഷം 2002 വർഷം 2002 അത്ലറ്റ് ആണ് ആര് ബീനാമുൾ വർഷം ഏതാണ് 2002 എന്നാൽ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ മലയാളി എന്നോ മലയാളി വനിതയാരെന്നോ ചോദിച്ചാൽ അത് അഞ്ജു ബോബി ജോർജ് ആണ് ആരാണ് അഞ്ജു ബോബി ജോർജ് ആണ് ആരാണ് അഞ്ജു ബോബി ജോർജ് 2003 എന്നാണ് 2003 എന്നാണ് 2003 എന്നാൽ അടുത്ത് പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വനിതാ ഷൂട്ടിംഗ് താരം ആദ്യ വനിതാ ഷൂട്ടിംഗ് താരം ആരെന്ന് ചോദിച്ചാൽ അത് അഞ്ജലി അഞ്ജലി ഭഗത് ആണ് ആരാണ് അഞ്ജലി ഭഗത് ആരാണ് അഞ്ജലി ഭഗത് ആദ്യ വനിതാ ഷൂട്ടിംഗ് താരം ആരാണ് അഞ്ജലി ഭഗത് അഥവാ രണ്ടാമത്തെ ഷൂട്ടിംഗ് താരം ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് അഞ്ജലി ഭഗത് ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ച ആദ്യ വനിതാ ഷൂട്ടിംഗ് താരമെന്നോ രണ്ടാമത്തെ ഷൂട്ടിംഗ് താരമെന്ന് ചോദിച്ചാൽ ആരാണ് അഞ്ജലി ഭഗത് എന്നാണ് 2003 എന്നാൽ അടുത്ത് പറയുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോണം രണ്ട് വ്യത്യസ്ത കായിക ഇനങ്ങൾക്ക് അല്ലെങ്കിൽ കായിക വിഭാഗങ്ങൾക്ക് രണ്ട് കായിക വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത കായിക വിഭാഗങ്ങൾക്ക് ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ച ആദ്യ വ്യക്തി രണ്ട് വ്യത്യസ്ത കായിക വിഭാഗങ്ങൾക്ക് ധ്യാൻചന്ദ് ലഭിച്ച ആദ്യ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് പങ്കജ് അദ്വാനി ആരാണ് പങ്കജ് അദ്വാനി ആരാണ് പങ്കജ് അദ്വാനി ആരാണ് പങ്കജ് അദ്വാനി ഇപ്പൊ പങ്കജ് അദ്വാനിയുടെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ട് കായിക വിഭാഗങ്ങൾക്ക് ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ച ആദ്യ വ്യക്തിയാണ് ആര് പങ്കജ് അദ്വാനി അപ്പൊ പങ്കജ് അദ്വാനിയുടെ കായിക ഇനങ്ങൾ നോക്കി വേണം ഒന്ന് ബില്ല്യാർഡ്സ് ഇതാണ് ബില്ല്യാർഡ്സ് രണ്ട് സ്നൂക്കർ രണ്ട് സ്നൂക്കർ രണ്ട് ഇതാണ് സ്നൂക്കറാണ് ഒരേ ടേബിളിൽ കളിക്കുന്ന രണ്ട് കായിക ഇനങ്ങളാണ് ഏത് ബില്ല്യാർഡ്സും സ്നൂക്കറും ആ രണ്ട് കായിക വിഭാഗങ്ങളിൽ ആര് കളിക്കുന്നുണ്ട് പങ്കജ് അദ്വാനി എന്ന് ചോദിച്ചാൽ 2005 എന്നാണ് 2005 ഇനി നോക്കുക മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ച രണ്ടാമത്തെ ക്രിക്കറ്റ് താരം രണ്ടാമത്തെ ക്രിക്കറ്റ് താരമാണ് എം എസ് ധോണി അപ്പൊ എം എസ് ധോണി ഇയർ വർഷം ഏതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ജേഴ്സിയുടെ നമ്പർ 7 ആലോചിക്കുക 2007 എന്നാണ് 2007 എന്നാണ് 2007 അപ്പൊ ശ്രദ്ധിക്കുക ആദ്യ ക്രിക്കറ്റ് താരം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരമാണ് നമ്മൾ പറയുന്നത് ആദ്യ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ 1997-98 ഇത് ലഭിച്ച ആദ്യ ഹോക്കി താരമാണ് ധൻരാജ് പിള്ള വർഷം 1999-2000 മേജർ ധ്യാൻചന്ദ് ലഭിച്ച ആദ്യ ബാഡ്മിന്റൺ താരം പുല്ലേല ഗോപിചന്ദ് 2000-2001 ആദ്യ ഷൂട്ടിംഗ് താരമാണ് അഭിനവ് ബിന്ദ്ര 2001 മേജർ ധ്യാൻചന്ദ് ലഭിച്ച ആദ്യ മലയാളി അല്ലെങ്കിൽ മലയാളി വനിതയാരെന്ന് ചോദിച്ചാൽ കെ എം ബീനാമോൾ 2002 രണ്ടാമത്തെ മലയാളി അല്ലെങ്കിൽ രണ്ടാമത്തെ മലയാളി വനിതയാണ് അഞ്ജു ബോബി ജോർജ് 2003 ആദ്യ വനിതാ ഷൂട്ടിംഗ് താരം ആര് ആദ്യ വനിതാ ഷൂട്ടിംഗ് താരം ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ച ആദ്യ വനിതാ ഷൂട്ടിംഗ് താരമാണ് അഞ്ജലി ഭഗത് 2003 അടുത്ത രണ്ട് കായിക വിഭാഗങ്ങൾക്ക് ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ച ആദ്യ വ്യക്തിയാണ് ആര് പങ്കജ് അദ്വാനി ബില്ല്യാർഡ്സും സ്നൂക്കറും ഏതാണ് ഇയർ 2005 അപ്പോൾ ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ച രണ്ടാമത്തെ ക്രിക്കറ്റ് താരമാണ് എം എസ് ധോണി വർഷം 2007 അടുത്ത പോയിന്റ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ച ആദ്യ ബോക്സിംഗ് താരം ആര് എന്ന് ചോദിച്ചാൽ അത് മേരി കോം ആണ് ആരാണ് മേരി കോം ആദ്യ ബോക്സിംഗ് താരം ആരാണ് മേരി കോം അപ്പോ ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ച ആദ്യ ബോക്സിംഗ് താരമെന്നോ ആദ്യ വനിതാ ബോക്സിംഗ് താരമെന്നോ ചോദിച്ചാൽ ആരാണ് അത് മേരി കോം ആണ് ആരാണ് മേരി കോം എന്നാണ് 2009 ഇനി
ध्यानचंद खेलरत्न पुरस्कार आद्य वनिता बैडमिंटन तार आद्य वनिता बैडमिंटन तारम आर चोदिच्चाल साइना नेहवाल इतना चोदा साइना नेहवाल आरान साइना नेहवाल रत आद्य वनिता बैडमिंटन तारम आरान साइना नेहवाल रत ഇനി മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ ടെന്നീസ് താരം നമ്മൾ പഠിച്ചു ലിയാണ്ടർ പേസ് അല്ലേ എന്നാൽ ആദ്യ വനിതാ ടെന്നീസ് താരം ആദ്യ വനിതാ ടെന്നീസ് താരമാണ് സാനിയ മിർസ ആരാണ് സാനിയ മിർസ ആരാണ് സാനിയ മിർസ വർഷം ഏതാണ് 2015 मेजर ध्यानचंद खेलरत्न पुरस्कार आद्य वनिता टेनिस तार सानिया मिर्स 2015 इन नाम पढ़ के 2016 पी वी सिंधु अल आरान पी वी सिंधु आर्कान पी वी सिंधुन 2016 पी वी सिंधु 2016 पी वी सिंधु इन नाम पढ़ के वर्ष 2017 प्रत्येक देवेंद्र हजारिया आरान देवेंद्र हजारिया देवेंद्र हजारिया पारालिंपिक्स जावलिंग थ्रो देवेंद्र हजारिया पारालिंपिक्स जावलिंग थ्रो आर देवेंद्र हजारिया प्रत्येक मेजर ध्यानचंद खेल लद्य अंगवैकल्यम व्यक्ति आर देवेंद्र हजारिया आरान देवेंद्र हजारिया आरान देवेंद्र हजारिया इन 2018 विराट कोहली प्रधानपेटे पर 2018 विराट कोहली क्रिकेट तार विराट कोहली 2018 लिखे क्रिकेट तार विराट कोहली अब विराट कोहली के ध्यानचंद खेल रत्न 2018 इन अड़ा 2019 രണ്ട് പേര് പഠിക്കുക ഒന്ന് ദീപാ മാലിക് ആരാണ് ദീപാ മാലിക് ഇതും പാരാലിമ്പിക്സിൽ ജാവലിംഗ് ത്രോയും ഷോട്ട് പുട്ടുമാണ് ജാവലിംഗ് ത്രോയും ഷോട്ട് പുട്ടുമാണ് ദീപാ മാലിക്കിന്റെ കായിക ഇനം എന്താണ് ഷോട്ട് പുട്ടും ജാവലിംഗ് ത്രോ അത് ഏതിലാണ് പാരാലിമ്പിക്സിലാണ് അപ്പോൾ പ്രത്യേകതയുണ്ട് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ അംഗവൈകല്യമുള്ള വനിതയാണ് ആര് ദീപാ മാലിക്ക അപ്പോൾ ദേവേന്ദ്ര ഹജാരിയ ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ച ആദ്യ അംഗവൈകല്യമുള്ള വ്യക്തി ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ച ആദ്യ അംഗവൈകല്യമുള്ള വനിതയാണ് ആര് ദീപാ മാലിക് അപ്പോൾ 2019 ലഭിച്ച വേറൊരു വ്യക്തി കൂടി നമ്മൾ പഠിക്കണം ആരാണ് ബജ്രംഗ് പുനിയ ആരാണ് ബജ്രംഗ് പുനിയ ആരാണ് ബജ്രംഗ് പുനിയ ഗുസ്തിക്കാരനായ ബജ്രംഗ് പുനിയ കേട്ടോ അപ്പോൾ നോക്കുക ആദ്യ ബോക്സിംഗ് താരം നമ്മൾ പഠിച്ചു മേരി കോം 2009 അഥവാ ആദ്യ വനിതാ ബോക്സിംഗ് താരമാണ് മേരി കോം 2009 ആദ്യ വനിതാ ബാഡ്മിന്റൺ താരം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ച ആദ്യ വനിതാ ബാഡ്മിന്റൺ താരമാണ് സൈന നെഹ്വാൾ 2010 എന്നാൽ ആദ്യ വനിതാ ടെന്നീസ് താരം ആരെന്ന് ചോദിച്ചാൽ സാനിയ മിർസ 2015 എന്നാൽ 2016 പി വി സിന്ധു എന്നാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ച 2016 2017 ദേവേന്ദ്ര ഹജാരിയ പറയാൻ കാരണം ഇദ്ദേഹം പാരാലിമ്പിക്സിലാണ് കളിക്കുന്നത് അല്ലേ അംഗവൈകല്യമുള്ള വ്യക്തിയാണ് അപ്പോൾ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ അംഗവൈകല്യമുള്ള വ്യക്തിയാണ് ആര് ദേവേന്ദ്ര ഹജാരിയ ദേവേന്ദ്ര ഹജാരിയ പാരാലിമ്പിക്സിൽ ജാവലിംഗ് ത്രോ ആണ് ജാവലിംഗ് ത്രോ അല്ലേ ഇനി 2018 ലഭിച്ച ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി അപ്പോൾ വിരാട് കോഹ്ലിക്ക് എന്താണ് ലഭിച്ചത് 2018 2019 രണ്ട് പേര് നമ്മൾ പഠിക്കണം ഒന്ന് ദീപാ മാലിക് ദീപാ മാലിക്ക ഇവരും പാരാലിമ്പിക്സിൽ ഷോട്ട് പുട്ടും ജാവലിംഗ് ത്രോ ഷോട്ട് പുട്ട് ജാവലിംഗ് ത്രോയുമാണ് അല്ലേ അപ്പോൾ പ്രത്യേകതയുണ്ട് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ അംഗവൈകല്യമുള്ള വനിതയാണ് ദീപാ മാലിക് ദീപാ മാലിക്ക അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ബജ്രംഗ് പുനിയ ബജ്രംഗ് പുനിയ ബജ്രംഗ് പുനിയ എന്ന് പറഞ്ഞു ഇനി നമ്മൾ 2020 കൂടെ നമ്മളൊന്ന് പഠിച്ചു പോകണം 2020 ലഭിച്ച വ്യക്തികൾ ഒന്ന് രോഹിത് ശർമ്മ ആരാണ് രോഹിത് ശർമ്മ ക്രിക്കറ്റ് രോഹിത് ശർമ്മ ക്രിക്കറ്റ് രോഹിത് ശർമ്മ ക്രിക്കറ്റ് രണ്ട് മാനിക ബാത്ര മാനിക ബാത്ര മാനിക ബാത്ര ടേബിൾ ടെന്നീസ് മാനിക ബാത്ര ടേബിൾ ടെന്നീസ് മൂന്ന് മാരിയപ്പൻ തങ്കവേലു മാരിയപ്പൻ തങ്കവേലു ഹൈ ജമ്പാണ് ഏതാണ്
ഹൈ ജമ്പ് ആണ് അത് ഏതിലാണ് പാരാലിമ്പിക്സിൽ ഹൈ ജമ്പ് ആണ് മാരിയപ്പൻ തങ്കവേലു ഇനി നാലാമത് പറയുന്ന വ്യക്തിയാണ് വിനേഷ് ഫൊഗാട്ട് ആരാണ് വിനേഷ് ഫൊഗാട്ട് ആരാണ് വിനേഷ് ഫൊഗാട്ട് ഗുസ്തി വിനേഷ് ഫൊഗാട്ട് ഗുസ്തി വിനേഷ് ഫൊഗാട്ട് ഗുസ്തി 2020 ൽ അഞ്ചാമത് ലഭിച്ച വ്യക്തിയാണ് നമ്മുടെ റാണി രാംപാൽ ആരാണ് റാണി രാംപാൽ ഹോക്കി താരമായ റാണി രാംപാൽ അപ്പൊ ശ്രദ്ധിക്കുക 2020 രോഹിത് ശർമ്മ ക്രിക്കറ്റ് മാനിക ബാത്ര ടേബിൾ ടെന്നീസ് മാരിയപ്പൻ തങ്കവേലു പാരാലിമ്പിക്സിൽ ഹൈ ജമ്പ് വിനേഷ് ഫൊഗാട്ട ഗുസ്തി വിനേഷ് ഫൊഗാട്ട ഗുസ്തി റാണി രാംപാൽ ഹോക്കി റാണി രാംപാൽ ഹോക്കി അപ്പൊ ഇതാണ് 2020 പ്രധാനപ്പെട്ട വ്യക്തികൾ 2020 പ്രധാനപ്പെട്ട വ്യക്തികൾ അപ്പൊ റാണി രാംപാലിന്റെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ചോണം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന ലഭിച്ച ആദ്യ വനിതാ ഹോക്കി താരം ആദ്യ വനിതാ ഹോക്കി താരമാണ് ആര് റാണി രാംപാൽ ഇതാണ് റാണി രാംപാൽ അപ്പോ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിൽ നിന്നും ചോദിക്കാവുന്നുള്ള ക്വസ്റ്റ്യൻസ് ആ വ്യക്തികൾ അവരുടെ കായിക ഇനങ്ങൾ ആ വർഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ചർച്ച ചെയ്തു പോയത് നിങ്ങൾ പഠിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് നന്ദി നമസ്കാരം